ഡാറ്റ എന്നത് യഥാർത്ഥത്തിൽ വിവരങ്ങളുടെ ഒരു കൂട്ടമാണ്. ലോകത്തെയും ഭാവിയെയും കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയും നമ്മളെ തന്നെയും മാറ്റിമറിക്കാനുള്ള ശേഷി അതിനുണ്ട്. പക്ഷേ ഡാറ്റ സ്വതന്ത്രമായി ലഭ്യമാവുകയും വിശകലനം ചെയ്യാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ ഇത് സംഭവിക്കുന്നുള്ളൂ. ഗവൺമെൻറ്, ബിസിനസ് സംരംഭങ്ങൾ, മറ്റു സംഘങ്ങൾ എന്നിവ കൂട്ടായി ശേഖരിക്കുന്ന ഡാറ്റയാണ് ഓപ്പൺ ഡാറ്റ. ഇതിൽ ആര് വിവരം നൽകി എന്നത് രഹസ്യമാക്കി വെക്കുന്നു. ഓപ്പൺ ഡാറ്റ സുരക്ഷിതമായി വിതരണം ചെയ്യാവുന്നതും ഉപയോഗിക്കാവുന്നതും പുനരുപയോഗിക്കാവുന്നതുമാണ്. ഉദാഹരണത്തിന്, ഭൗമശാസ്ത്ര വിവരം, കാലാവസ്ഥ വിവരം, ജനസംഖ്യ വിവരം എന്നിവയെല്ലാം സ്വതന്ത്ര ഡാറ്റയാണ്. ഗവൺമെന്റിനെ സുതാര്യമാക്കുക, സമ്മതിദായകരെയും പത്രപ്രവർത്തകരെയും രാഷ്ട്രീയക്കാരെയും സഹായിക്കുക, കാര്യക്ഷമമായി ഇടപെടൽ നടത്തുക തുടങ്ങി അനേകം കാര്യങ്ങൾക്ക് സ്വതന്ത്ര ഡാറ്റ ഉപയോഗിക്കാനും അതുവഴി സമൂഹത്തെ മെച്ചപ്പെടുത്താനും കഴിയും. ലോകത്താകമാനമുള്ള വിദഗ്ധർ, ഗവേഷകർ, ദുരിതാശ്വാസ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവരിൽ നിന്നെല്ലാം സ്വതന്ത്ര ഡാറ്റ ശേഖരിക്കാവുന്നതാണ്. കൂടാതെ രോഗപ്രതിരോധം, ദുരന്ത നിവാരണം, ഗവേഷണം എന്നിവയിലെല്ലാം ഇത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതുമാണ്. സ്വതന്ത്ര ഡാറ്റ സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്നു. ഇത് പുതിയ വ്യാവസായിക സാധ്യതകളും പദ്ധതികളും തുറക്കുന്നു. പുതിയ തൊഴിലവസരങ്ങളും പുതിയ വ്യവസായങ്ങളും ഉണ്ടാകുന്നത് വഴി ശക്തമായ സാമ്പത്തിക വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും. നാം വളരെയധികം പരസ്പര ബന്ധിതമായ ഒരു ലോകത്താണ് ഇന്ന് ജീവിക്കുന്നത്. നമുക്ക് പലതരത്തിൽ ഉപകാരപ്രദമാകുന്ന ഡാറ്റയുടെ വളരെ ചെറിയ ഒരു ഭാഗമാണ് ഇന്ന് സ്വതന്ത്രമായി ലഭ്യമായിട്ടുള്ളത്. ഇന്റർനെറ്റ് സാങ്കേതികവിദ്യ ലോകം മാറ്റിമറിച്ചതുപോലെ കൂടുതൽ സ്വതന്ത്ര ഡാറ്റ ലഭ്യമായുള്ള സാധ്യതകൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. 2012 കേന്ദ്ര സർക്കാർ ഡാറ്റയുടെ പങ്കുവെക്കലും ലഭ്യതയും സംബന്ധിച്ച കേന്ദ്ര നയം അവതരിപ്പിച്ചു. ഈ നയപ്രകാരം പങ്കുവെക്കാവുന്ന സെൻസിറ്റീവ് അല്ലാത്ത ഡാറ്റകൾ ഡിജിറ്റലായോ അനലോഗായോ ലഭ്യമാക്കണം. പക്ഷേ ഈ ഡാറ്റകൾ വ്യത്യസ്ത മന്ത്രാലയങ്ങൾ, ഡിപ്പാർട്ട്മെന്റുകൾ, സംസ്ഥാന സർക്കാരുകൾ, മറ്റ് സംഘടനകൾ എന്നിവ പൊതുപണം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച ഡാറ്റയായിരിക്കണം എന്ന് മാത്രം. ഇന്ത്യ ഗവൺമെന്റ് നിർമ്മിക്കുന്ന പങ്കുവെക്കാവുന്നതും മെഷീന് വായിക്കാവുന്നതുമായ ഡാറ്റ ശേഖരം തയ്യാറാക്കുക എന്നതാണ് ഈ നയത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇത് രാജ്യം മുഴുവനും ലഭ്യമാവാനും കാലകാലങ്ങളിൽ പുതുക്കുവാനും കഴിയണം. ഇത് വിവിധ നയങ്ങളുടെ, നിയമങ്ങളുടെയും ദേശീയ രൂപരേഖകളുടെയും പരിധിക്ക് അകത്തുനിന്നായിരിക്കണം. അതുവഴി സ്വതന്ത്ര ഡാറ്റ പൊതുജനങ്ങൾക്ക് ലഭ്യമാവാനും ഉപയോഗിക്കാനും കഴിയണം. ഇതിനായി ഇന്ത്യ ഗവൺമെന്റ് സ്വതന്ത്ര ഡാറ്റ നൽകുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഇതാണ് data.gov.in. ഈ പോർട്ടൽ വിവിധ മന്ത്രാലയങ്ങളും വിഭാഗങ്ങളും സംഘങ്ങളും അവരുടെ പൊതു ഡാറ്റാ ശേഖരങ്ങൾ, സേവനങ്ങൾ, ടൂളുകൾ, ആപ്ലിക്കേഷനുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാനും പൊതുജനത്തിന് ലഭ്യമാക്കാനും വേണ്ടിയുള്ളതാണ്. ഇത് സർക്കാരിന്റെ സുതാര്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ചില സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡാറ്റ പോർട്ടലുകളുണ്ട്. അതുകൊണ്ട് തന്നെ കേരളവും സ്വന്തമായി ഡാറ്റ പോർട്ടൽ നിർമ്മിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും സ്വതന്ത്ര ഡാറ്റ ലഭ്യമാക്കേണ്ടതും അത്യാവശ്യമാണ്. നമ്മുടെ ലോകം നമുക്ക് പുതിയ വീക്ഷണകോണിൽ നിന്ന് നോക്കിക്കാണാൻ ഇത് സഹായിക്കുന്നു. സ്വതന്ത്ര ഡാറ്റ പുതിയ സർഗാത്മകതയും വിദ്യാഭ്യാസവും വൈവിധ്യവും കൊണ്ടുവരുന്നു. പുതിയ ചക്രവാളങ്ങൾ തുറക്കുന്നു. സ്വതന്ത്ര ഡാറ്റ, സ്വതന്ത്ര സാധ്യതകൾ.